ഈ എന്തിനാണ് ഇത്രയും വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, അച്ഛൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആവേശം. ആർക്ക് വേണ്ടിയുള്ള ആവേശം? നമുക്ക് വേണ്ടിയുള്ള ആവേശമല്ല, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവേശമാണ്. അവരിട്ട് ഈ കഷ്ടപ്പെടുത്തി ദുരിതപ്പെടുത്തി പാഴ്വാക്കുകൾ പറഞ്ഞ് അവരിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാവ തട്ടുന്നത് പോലെ തട്ടുന്നത് കാണുമ്പോഴുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു ആവേശം. അപ്പൊ ചോദിക്കുമായിരിക്കും, ഞങ്ങൾക്ക് വേണ്ടി ആവേശമുള്ള നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? അത് ദൈവം വിട്ടു തന്ന വിഷൻ അല്ലേ, ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യമല്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ അച്ഛ, ഇതേ ആവേശത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാണ്. ചോദ്യം ഇതാണ്, നമ്മൾ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇതിനെ കുറിച്ച് ചെറുതായിട്ട് കോമൺ ആയിട്ട് ഇരുന്നപ്പോ നമ്മൾ എല്ലാരും കൂടി ഇരുന്നപ്പോ നമ്മൾ വന്ന് ഡിസ്കസ് ചെയ്തതാണ്. ചോദ്യം ഇതാണ്, ഇപ്പൊ ഒരു സഭയിൽ, എല്ലാ സഭയല്ല, ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പല വീഡിയോയിലും എടുത്തു പറയണമെന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പാസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, അതായത് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് ഇപ്പോഴത്തെ പാസ്റ്റേഴ്സും അച്ഛന്മാരും എന്ന് പറയുമ്പോൾ, ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇന്നുമുണ്ട്, നമ്മളുമായിട്ട് അവർ കോൺടാക്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാരുണ്ട്, നല്ല രീതിയിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത്, ദൈവം യൂസ് ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, ദൈവം യൂസ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. അത് ആയിരത്തിൽ ഒന്നേ ഉള്ളൂ. അവർ നമ്മളുമായിട്ട് നല്ല ബഹുമാനത്തിലും നല്ല കണ്ടീഷനിലും നല്ല സ്നേഹത്തിലും തന്നെയാണ്. ഇനി ചില ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. കാര്യം അതിന്റെ ഏറ്റവും വലിയ സൈൻ ഞാൻ മനസ്സിലാക്കിയത് പബ്ലിക് ചവിട്ടിയതേക്ക്, ദൈവത്താൽ യൂസ് ചെയ്യുന്ന ആരാണെങ്കിലും പബ്ലിക് കൈകാര്യം ചെയ്യും. പബ്ലിക് ചവിട്ടിയതേക്കും, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ ഞാൻ ആ കാറ്റഗറിയിലുള്ള ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നേ. ഇന്ന് മുക്കിലും മൂലയിലും തുടങ്ങിയിരിക്കുന്ന ചില സഭകൾ, സഭ എന്ന് പറയാൻ പറ്റുമോ, ചർച്ച് അങ്ങനെയും പറയാൻ പറ്റില്ല, ചില ഓർഗനൈസേഷൻസ്. അപ്പൊ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചില വ്യക്തികൾ ചിലപ്പോ അവിടെ ഒരു 30-40 കുടുംബങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അറിഞ്ഞതും എന്നാൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു ഫാമിലി എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ അവർക്ക് ആ സഭയിലേക്ക് ചേരേണ്ടി വരുന്നു. ആരെ സന്മനസ്സോടുകൂടി ഒരു ഹൈന്ദവൻ ഇന്ന് വരെ പോയി ചെന്ന് പള്ളിയിൽ പോയി ചെന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അവരുടെ അവസ്ഥയും സാഹചര്യവും കൊണ്ടാണ് അങ്ങനെ. അവർ ഫാമിലിയായിട്ട് ആകേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ശേഷം ആ ഫാമിലിക്കകത്ത് ഹസ്ബൻഡും വൈഫും എങ്ങനെ ആയിരിക്കാം, ഹസ്ബൻഡിനും വൈഫിനും മക്കൾക്കും ഓപ്പണായിട്ട് പറയുന്നതിൽ വേറൊന്നും വിചാരിക്കരുത്. അറ്റ്ലീസ്റ്റ് അവരുടെ കിച്ചണിൻ്റെ അകത്ത് ഒരു ഒരു നല്ലൊരു ആഹാരം വെക്കണമെന്നുണ്ടെങ്കിൽ കൂടി പാസ്റ്റേഴ്സ് അതിനകത്ത് കയറി ഇടപെടും. പാസ്റ്റേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡ്രസ് മേടിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും പാസ്റ്ററിന്റെ പെർമിഷൻ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പിന്നെ ഗൃഹനാഥൻ ഈ പാസ്റ്ററും പാസ്റ്ററിന്റെ വൈഫും കാണും. നിങ്ങൾ അങ്ങനെ ചെയ്യ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യ് എന്ന് പറയാൻ വേണ്ടി. ടു ബി ഫ്രാങ്ക്, ഒരു ഇന്നർ വെയർ മേടിക്കണമെങ്കിൽ പോലും പാസ്റ്ററിന്റെയോ പാസ്റ്ററിന്റെ വൈഫിന്റെയോ പെർമിഷൻ ഇല്ലാതെ ഒരു ഇന്നർ വെയർ പോലും മേടിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് കേസുകൾ അറിയാം, ഒരു ഇന്നർ വെയർ മേടിക്കണമെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ വൈഫായിരിക്കും. അതായത് ആരാണോ പാസ്റ്ററിന്റെ കൂടെ ഉള്ളത്, ചിലപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ചിലപ്പോൾ വൈഫ് ആണെങ്കിൽ, അവർക്ക് ഒരു ഇന്നർ വെയർ വാങ്ങിക്കണമെങ്കിൽ പാസ്റ്ററിനും വൈഫിനും മേടിച്ച് കൊടുത്തിരിക്കണം. അതുപോലും പാസ്റ്ററിന്റെ പാസ്റ്റർ വൈഫും പറയുന്ന ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഓൺ എക്സ്പീരിയൻസിന്റെ അകത്തുനിന്ന് പറയുന്നതുകൊണ്ടാണ് ഇത്രയും. ഓക്കെ, അത് അത് ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, മക്കൾക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവും. മേ ബി ചിലപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് മൊബൈൽ വേണം, മൊബൈൽ ഇല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മക്കൾക്ക് മൊബൈൽ മേടിച്ച് കൊടുക്കാന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. സോ അവിടെ പോലും ആരുടെ പെർമിഷൻ എടുക്കണം? പാസ്റ്റർ പറയുന്ന മൊബൈൽ മേടിച്ച് കൊടുക്കണം. അത്രയും രൂപയുടെ മൊബൈലേ ഉള്ളൂ. ചിലപ്പോൾ ഇവർ 10,000 രൂപയുടെ മൊബൈൽ എടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ 5,000 രൂപയുടെ മൊബൈൽ മതി എന്ന് പറഞ്ഞാൽ ബാക്കി 5,000 രൂപ ദൈവരാജ്യത്തിൽ വിടേണ്ടി വരും. നൂറുകണക്കിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. എന്റെ ചോദ്യം ഇതാണ്, ദൈവജീവൻ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ഓക്കെ പോട്ടെ, ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകന്റെ നിയോഗമാണത്, അയാളിൽ സംക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ്. പക്ഷേ
അയാൾ അങ്ങനെ നിൽക്കാണ്ട് അയാളോ അയാളുടെ ഭാര്യയോ മറ്റൊരാളുടെ ഹസ്ബൻഡ് വൈഫ് കുഞ്ഞുങ്ങൾ അവർക്കിടയിലുള്ള പ്രൈവസിക്കകത്ത് അവർക്കെടുക്കേണ്ട തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികൾ എടുക്കുന്നതിനോട് അച്ഛന് എന്താണ്? ഓക്കെ, ഇന്നത്തെ രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ പോസിറ്റീവ് പറയാം, എന്നിട്ട് ഞാൻ മറ്റ് ശരിക്കുള്ള കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു പാസ്റ്റർ ആണെങ്കിൽ, ശരിക്കും ഒരു ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്ത ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന ഒരു പാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പീരീഡ്, ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ വൈഫായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും, അവരിലേക്ക് ചില ദൈവിക പദ്ധതികൾ ഇടുന്നതിന് വേണ്ടി അവരെ ചിലപ്പോൾ ഒന്ന് പാസ്റ്റർ അടർത്തിയെടുത്ത് ഒന്ന് മോൾഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പൗലൂസും ഷീലാസും കൂടെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെയുള്ള ആ കാരാഗ്രഹ പ്രമാണിയെ, ആ വ്യക്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിഞ്ഞ് പിന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വ്യക്തി ആദ്യം ഒന്ന് മോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിച്ച, പൗലൂസിലൂടെ ആഗ്രഹിച്ച ഒരു പ്രവൃത്തിയാണ്. അതിനുവേണ്ടിയാണ് കാരാഗ്രഹം വരെ പൗലൂസിനെ കൊണ്ടുപോകുന്നത് ദൈവം. സോ കാരാഗ്രഹത്തിലൂടെ ഇദ്ദേഹത്തെ തൊടാൻ പറ്റുള്ളൂ ദൈവത്തിന് അറിയാം. സോ അങ്ങനെ ഈ വ്യക്തി എന്ന് പറയുന്ന ആ കാരാഗ്രഹ പ്രമാണിയെ പൗലൂസ് എന്ത് ചെയ്യുവാണ്? ദൈവത്തിൻ്റെ തരത്തിൽ ഷേപ്പ് ചെയ്യുവാണ്. എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് പോകുന്നത്. സോ ഇതുപോലെ ചില വ്യക്തികളെ ഷേപ്പ് ചെയ്ത് ഫാമിലിക്കകത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊടുക്കേണ്ട ചില സന്ദർഭങ്ങൾ വരാം. അത് ജെനുവിനാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ഒരു വ്യക്തിയെ പാസ്റ്ററിൻ്റെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മാക്സിമം ഊറ്റുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നവർ പ്രവർത്തിക്കുന്നത്. അതിനാരുടെ പേര് പറയും? ദൈവത്തിൻ്റെ പേരും പറയും, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണെന്നും പറയും. സോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് അതിനകത്ത് കലക്കം ഉണ്ടാക്കുന്നത്. ഇനി അതിനകത്ത് കലക്കം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വ്യക്തിയെ ഊറ്റാൻ പറ്റുള്ളൂ. ഇതൊരു സ്ത്രീയാണെന്നിരിക്കട്ടെ. സോ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ സമ്മതമില്ലാതെ ചില കാര്യങ്ങൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതിൽ നിന്നാണ് ഇവർ സ്ത്രീയെ മാക്സിമം ഒക്കെ, കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം, കാതിൽ കിടക്കുന്ന ഒരു കമ്മൽ. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുമ്പോഴത്തേക്ക് അത് കൊച്ചിൻ്റെ ആവശ്യത്തിന് മണയം വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വീട്ടിൽ കള്ളം പറയിപ്പിച്ച് ഇവർ യൂട്ടിലൈസ് ചെയ്യാന്നാണ്. അതുപോലെ ഭാര്യയും കുഞ്ഞും അല്ല, ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡാണ്, നിങ്ങളാണ് അവിടെ പുരുഷത്വം കാണിക്കേണ്ടത്, നിങ്ങൾ പറയുന്ന പോലെ ഭാര്യ കേൾക്കണം, മക്കൾ കേൾക്കണം, അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റാൻഡ് എടുക്കണം. സോ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യും. സോ അവനും വിചാരിക്കും, ശരിയാ, ഞാൻ പുരുഷത്വം കാണിക്കുന്നില്ല, ചില കാര്യങ്ങൾ ഭാര്യ കയറി ഇടപെടുന്നുണ്ട്, അവൾക്ക് അപ്പം പാസ്റ്റർ പറഞ്ഞെടുക്കും, ഇങ്ങനെ നിൽക്ക്, അങ്ങനെ പറ, ഇങ്ങനെ പറ. സോ ഇത് അവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കുടുംബത്തിനകത്ത് കൂടുതൽ വിള്ളൽ വീഴും, വഴക്കവും, വ്യക്തികൾ തമ്മിൽ വിഘടിക്കും. അത് ഇവർ മുതലെടുക്കും. സോ ഇങ്ങനെയാണ് പാസ്റ്റർമാർ അവരുടെ മിനിസ്ട്രിയെ വളർത്തുന്നത്. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ ഛിദ്രതയുണ്ടാക്കി വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ അകറ്റി, ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള ബന്ധം, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഇതിനെല്ലാം ശിഥിലമാക്കിയിട്ടാണ് ഇന്നുള്ള പാരലൽ മിനിസ്ട്രി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ എല്ലാം ഊറ്റിക്കഴിയുമ്പോൾ പിന്നെ ഇവരിൽ നിന്നൊന്നും കിട്ടാതാകുമ്പോൾ പിന്നെ ചില ദൂതുകൾ പറഞ്ഞ് ഇവരെ പതുക്കെ വിടും. തിരിച്ചിവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാസ്റ്ററുമില്ല, മിനിസ്ട്രിയുമില്ല, ഹസ്ബൻഡുമില്ല, വൈഫുമില്ല, മക്കളുമില്ല, ഒറ്റപ്പെടും. അന്ന് തൊട്ട് അവരുടെ ലൈഫ് നരകതുല്യമായിട്ട് മാറും. സോ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള മിനിസ്ട്രീസിനകത്ത് പാസ്റ്റർമാരുടെ അടുത്ത് ചെന്നപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള വ്യക്തികളെ ശരിക്കും നിയമപരമായി ഇവരുടെ സംഘടന അടച്ചുപൂട്ടി, അവരുടെ മതപരിവർത്തനം അടച്ചുപൂട്ടി ഇവരെ ശരിക്കും നിയമപരമായി ശിക്ഷിക്കണം. ഇതല്ല മിനിസ്ട്രി. ഞാൻ പറഞ്ഞല്ലോ പൗലൂസ് ചെയ്ത മിനിസ്ട്രി എന്താണ്? ഒരു സംഘടനയിലേക്ക് ആളെ പിന്നെ മുക്കി കൊണ്ടുവന്ന് ചേർക്കുന്നതല്ല മിനിസ്ട്രി. അതല്ല ശരിക്കും സുവിശേഷ പ്രവർത്തനം. ഇങ്ങനെയുള്ള മിനിസ്ട്രീസിനെ ഗവൺമെൻറ് ഇടപെട്ട് ലീഗലി ഇവരെ ശിക്ഷിക്കേണ്ട നടപടികൾ എടുക്കണം. ഓക്കെ, അത് മതപരിവർത്തനം എന്ന് പറയുന്നത് നിയമപരമായി ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അത്. ഈ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പെറ്റീഷൻ എഴുതും മോദിജിക്ക്, മതപരിവർത്തനം, അത് ക്രിസ്തീയ മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ മറ്റ് മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് വന്നാലോ, ഏത് മതപരിവർത്തനമാണെങ്കിലും അത് ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ളൊരു നിയമം ഈ മോദിജിയുടെ കാലഘട്ടത്തിൽ വരണം. വന്നേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇപ്പൊ തന്നെ ഓൾറെഡി പ്രശ്നത്തിലാണ്. അത് വരണം. അപ്പോ ഒരു അപ്പൻ അമ്മ മക്കൾ എന്ന് പറയുമ്പോ അവർക്കിടയിൽ അവർക്കൊരു പ്രൈവസി ഉണ്ട്. ചിലപ്പോ
എന്തെങ്കിലും ഒരു കാര്യം ആദ്യം പോയി ചെന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ മേടിച്ച് കൊടുക്കത്തില്ലായിരിക്കും. എങ്കിലും അത് ചോദിക്കാനായിട്ടുള്ള ഫ്രീഡം വൈഫിനുണ്ട്. നോ എന്നാണ് ആൻസർ എങ്കിൽ പോലും. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിന്, അപ്പം ഇവർക്കിടയിൽ ഈ പാസ്റ്റേഴ്സ് നുഴഞ്ഞു കയറുന്നതിൽ ഒരു അധികാരിയെ പോലെ, വീട്ടിലെ കാരണവരെ പോലെ ആകുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. കാരണം ബൈബിൾ പറയുന്നത് എന്താ, ഒരു ഭവനത്തിലെ തല എന്ന് പറയുന്നത് ആ ഭവനത്തിലെ പുരുഷനാണ്. ആ പുരുഷൻ്റെ തലയെന്ന് പറയുന്നത് പാസ്റ്റർ അല്ല, ആ പുരുഷൻ്റെ തലയെന്ന് പറയുന്നത് കർത്താവാണ്. ദൈവം വളരെ വ്യക്തതയോടുകൂടെ എൻ്റെ ഹയറാർക്കി പറഞ്ഞിട്ടുണ്ട്, കർത്താവ്, പുരുഷൻ, സ്ത്രീ, മക്കൾ. ഇതേ ആകാവൂ. ഇതിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യനെ ഈ ഫാമിലിക്കകത്തേക്ക് കർത്താവ് അപ്പോയിൻ്റ് ചെയ്യത്തില്ല. ഒരു വ്യക്തിയെ കർത്താവ് അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്തിനാ? ആ കുടുംബത്തെ കർത്താവിൻ്റെ തരത്തിൽ മോൾഡ് ചെയ്യാനാണ് ഒരു പാസ്റ്ററിനെ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററിനകത്തോട്ട് വിടുന്നത്. അവരുടെ മേൽ കർത്തൃത്വം നടത്താനല്ല, ജസ്റ്റ് ദൈവത്തിൻ്റെ പദ്ധതി അവരിലേക്ക് അറിയിക്കാനായിട്ടുള്ള ഒരു എന്താ ഒരു ഉപദേശകൻ. അതിനപ്പുറത്ത് റോളില്ല. സോ ഒരിക്കലും ഒരു ഭാര്യാപത്ര ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അപ്പനും മകൾ ബന്ധത്തിലേക്ക്, ഒരു അപ്പൻ മകൻ ബന്ധത്തിലേക്ക്, ആ കുടുംബത്തിലെ വ്യക്തി ബന്ധങ്ങളിലേക്ക് ഒരു പാസ്റ്ററിനോ ഒരു ദൈവപുരുഷനോ പ്രവേശനം ഇല്ല, ബിബ്ലിക്കലി ഇല്ല. ഓക്കെ, സോ അത് വളരെ വ്യക്തതയോടുകൂടെ എല്ലാവരും അറിയണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാസ്റ്റർമാർ ഉപയോഗിക്കുന്ന ഒരു വെപ്പണുണ്ട്, സാറാഫത്തിലെ വിധവ. സാറാഫത്തിലെ വിധവ അതുപോലെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. വീട്ടിൽ മക്കൊക്കെ നേരമുള്ള ഫുഡ് വെച്ച് കൊടുക്കത്തില്ല. ഓപ്പൺ ആയിട്ട് പറയാം, ഇച്ചിരി ബീഫ് ഫ്രൈയോ ഇച്ചിരി ചിക്കൻ ഫ്രൈയോ ഇങ്ങനെയുള്ള ഫുഡൊക്കെ പാസ്റ്റേഴ്സ് വരുമ്പോൾ വെക്കും. ഇതിന്റെ ഇടയിൽ കുഞ്ഞു പിള്ളേർ എന്ത് ചെയ്യുന്നറിയാമോ, ഓടിപ്പോയി ചെന്ന് കൈയെടുത്ത് വെക്കുമ്പോഴത്തേനും ഓടിച്ചു വിടും. അത് അവർക്കുള്ളതാണ്. ഇപ്പം ഓക്കെ, നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇപ്പൊ ഒരു വലിയ ഒരു 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 ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന്റെ ഇടയിൽ പോയി ചെന്ന് കൈ വെക്കുന്നത് അബദ്ധം തന്നെയാണ്, നല്ല ക്യാരക്ടറല്ല. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ അവിടെ കാണുന്ന മറ്റൊരു സാധനമുണ്ട്, അതും ഓക്കെ, അമ്മ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പൻ ചെയ്ത മക്കളെ നിങ്ങൾക്കുള്ളത് പിന്നെ തരാം, ഇത് വെയിറ്റ് ചെയ്യണം, അതൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അവിടെ ഇഷ്ടപ്പെടാത്ത അല്ലാന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ പാസ്റ്റ് അല്ലെങ്കിൽ അറിഞ്ഞു കേട്ട് വിളിക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകില്ല, ഞാൻ അതൊന്ന് കൊഴിപ്പിച്ച് പറയാം. അതായത് സംഭവം ഇങ്ങനെയാണ്, ഇപ്പോൾ ഞാനൊരു പാസ്റ്ററാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ഒരു സാധാരണപ്പെട്ട ഒരു വീട്ടിലേക്ക് പ്രയറിന് പോവാണ്. അപ്പോൾ ഞാൻ പറയും, സിസ്റ്ററെ, ബ്രദറെ, ഞാൻ പ്രയറിന് വേണ്ടി വരുന്നുണ്ട്. രണ്ട് ദിവസത്തെ പ്രയറായിരിക്കും, രണ്ട് ദിവസം ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടപ്പെട്ട നിങ്ങൾ ആൾക്കാരെയൊക്കെ ഒന്ന് വിളിക്കുക, നമുക്കത് നല്ലൊരു പ്രയറായിട്ട് മീറ്റിംഗ് ആയിട്ട് നടത്താം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പറയാം. സീൻ നമ്പർ വൺ. അപ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഞാൻ പാസ്റ്ററാണ്, ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്, ഞാൻ നേരത്തെ വിളിച്ച് പറയുകയാണ്, ഞാൻ വരുന്നുണ്ട്, ഒരു ദിവസം അവിടെ സ്റ്റേ ഉണ്ട്, രണ്ട് ദിവസത്തെ മീറ്റിംഗ് ഉണ്ട്. സോ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ വ്യക്തമാകേണ്ടത് എന്ന് കൂടെ പറയാം. അപ്പോൾ സാധാരണ വ്യക്തമാകേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആത്മീയമായിട്ട് ദൈവികമായിട്ടുള്ള വെളിപ്പാടുകളെയും ആ ഉപദേശങ്ങളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ഇതാണ് വേണ്ടത്. പക്ഷെ അവിടെ നടക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഫുഡ്, വൈകുന്നേരമുള്ള ഫുഡ്, സ്നാക്സ്, ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെക്കണം. വരുന്നാരാ? ദൈവപുരുഷൻ. അപ്പോൾ എങ്ങനെ കൊടുക്കണം? നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡ് കൊടുക്കണം. കാരണം വരുന്നത് ദൈവത്തിൻ്റെ പുരുഷനാണ്, അദ്ദേഹം കഴിക്കുന്നത് ദൈവം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുക്കണം. അപ്പം മേടിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ക്വാളിറ്റി സാധാരണ അവർ കഴിക്കുന്നതിനേക്കാൾ മേൽത്തരമായ ക്വാളിറ്റി. ഓക്കെ, നല്ല ചിക്കൻ മേടിക്കും, നല്ല ബീഫ് മേടിക്കും, പ്രിപ്പയർ ചെയ്യുന്ന രീതിക്കും വ്യത്യാസം ഉണ്ടാകും. കാരണം പാസ്റ്ററാണ് വരുന്നത്, ആ ദൈവപുരുഷൻ എന്നുള്ള ലേബലിലാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യണം, നല്ല ആറ്റിറ്റ്യൂഡാണ്, ഒരു പ്രശ്നമില്ല, നല്ല ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അങ്ങനെ കൊടുക്കുന്നവർക്ക് അതിൻ്റെ നന്മയും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ട്രാജിക്കായിട്ടുള്ള കാര്യം പറയാം, അവിടെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ, ഒരാൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നിരിക്കട്ടെ. ഈ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ നോർമൽ വ്യക്തികളാണ്, അധികം സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത, വല്ലപ്പോഴൊക്കെയായിരിക്കും ഒരു ചിക്കൻ മേടിക്കുന്നത്, വല്ലപ്പോഴായിരിക്കും നല്ല ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പിള്ളേർ നോക്കുമ്പോൾ ആ പ്രയർ നടക്കുന്നുണ്ട്, നല്ല ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബീഫ് മേടിക്കുന്നു, ചിക്കൻ മേടിക്കുന്നു, നല്ല ഫുഡ് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ കുഞ്ഞുങ്ങളിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് ഈ പ്രയറിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയത്തില്ല. അവർക്ക് ആകർഷണം എന്താ? ഫുഡാണ്, നല്ല ഫുഡ് കിട്ടും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അങ്ങ് ആ തൊഴിലിരിക്കാം.
അപ്പോൾ പാസ്റ്റർ ഉച്ചയടുപ്പിച്ച് ആദ്യത്തെ ദിവസം വരുന്നത് ഒരു 11 മണിക്ക് വരുമെന്ന് പറയുന്നു. അപ്പോൾ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി വെച്ചത്, ബീഫ് ഒലത്തിയത് എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ആദ്യം കൊടുക്കത്തില്ല. ആദ്യം ആര് കഴിക്കണം? ദൈവപുരുഷൻ കഴിക്കണം. ദൈവപുരുഷൻ കഴിച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് കഴിക്കാവും. അപ്പോൾ ദൈവപുരുഷൻ്റെയും, ഞാൻ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പറയുന്നത് എൻ്റെ പഴയ കുപ്പായം, ഒക്കെ പഴയ കുപ്പായം. അപ്പോൾ പാസ്റ്റർ ഇല്ലാന്ന്, അപ്പോൾ ആ പാസ്റ്ററിൻ്റെ ഗമയിലൊക്കെ ഞാൻ ചെന്ന് എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു പെന്തിക്കോസ് മേഖലയിൽ നിൽക്കുന്ന പാസ്റ്ററിന് ട്രെയിനിങ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു ദൈവപുരുഷൻ ഇരിക്കുന്ന സ്ഥലത്ത് സാധാരണ മനുഷ്യരാരും ഇരിക്കാൻ പാടില്ല. ദൈവപുരുഷനിരിക്കാം, ദൈവപുരുഷൻ്റെ ഭാര്യയ്ക്കിരിക്കാം, ദൈവപുരുഷൻ്റെ കൂടെ വരുന്ന അസിസ്റ്റൻ്റിരിക്കാം, അവർക്കൊക്കെ മാമേശയിലിരിക്കാം. അവരെ കൂടെ ആരിരിക്കാൻ പാടില്ല? ആ കുടുംബത്തിലുള്ള പുരുഷനോ സ്ത്രീയോ ബാക്കിയുള്ള ശുശ്രൂഷ കടന്നു വരുന്ന വ്യക്തികളാരും ആ മേശയിലിരിക്കാൻ പാടില്ല. കാര്യം എന്താ? ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്ത വ്യക്തിയുടെ കൂടെ ആചരിക്കാൻ പാടില്ല. ഇതാരുടെ ടീച്ചിങ്ങാണ്? നിങ്ങളേത് പെന്തക്കോസ് പാസ്റ്റർ എടുത്തും ചോദിച്ചോ, ഇതാണ് ടീച്ചിങ്. നിങ്ങൾ ഏത് പെന്തക്കോസ് മീറ്റിങ്ങിലും പോയി നോക്കിക്കോ, അവരുടെ മേശയിൽ വേറെ ആരെയും ഇരുത്തത്തില്ല. റൈറ്റ്? റൈറ്റ്. യേശു ആരുടെ കൂടെ ആയിരുന്നു ഭക്ഷണം കഴിച്ചത്? പാപികളോട്, ചുങ്കക്കാരോട്, അങ്ങനെയുള്ള സ്ത്രീ പാപിനികളായ സ്ത്രീകളോട് കൂടെ ഇരുന്നാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? കഴിക്കുന്നത്. ഇവർക്ക് ഈ ടീച്ചിങ് ആരാ കൊടുത്തത്? സോ ദിസ് ഈസ് കൾട്ട് നമ്പർ 1. അപ്പോൾ ഈ ശരിക്കും ദൈവിക പുരുഷനാണോ ഈ പാസ്റ്റർ, ഈ ടീം, ഈ മിനിസ്ട്രി? ഓക്കെ, ഇത് ആൾക്കാർ മനസ്സിലാക്കേണ്ട ലെസ്സനാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡെല്ലാം കൊണ്ടുവെക്കും. ആർക്ക് ഉണ്ടെന്നോ ആർക്കില്ലെന്നോ ഇത്രയേ ഉള്ളൂ, വേറെ അകത്തുണ്ടോ ഇതൊന്നും ഈ ഇരിക്കുന്ന പാസ്റ്റർമാർ നോക്കത്തില്ല. അവർക്ക് മൂക്കുമുട്ട അവർ കഴിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്ന ആ വീട്ടിലെ സഹോദരൻ സഹോദരൻ എന്ത് ചെയ്യും? പാസ്റ്ററെ കഴിക്ക്, ചിക്കൻ നീ കഴിക്ക്, നീ കഴിക്ക്. വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? എടുത്ത് വെച്ച് കൊടുക്കും. ഇവർക്ക് വേണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവസാനത്തെ പീസ് വെക്കുന്നതിൻ്റെ പകുതി പോലും ചിലപ്പോൾ കഴിക്കാതെ അവരവിടെ വെച്ചിട്ട് പോകും. അതുവരെ അവരെ കഴിപ്പിക്കും. പക്ഷേ ഈ മനുഷ്യൻ ഇനി വേറെ ചിക്കൻ അകത്തുണ്ടോ, എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡുണ്ടോ, കുഞ്ഞുങ്ങൾ കഴിച്ചോ, ഇതൊന്നും തിരക്കത്തില്ല. അവർക്ക് മൃഷ്ടാനം തിന്നാൻ വേണ്ടി മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ ഈ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവരോടൊന്നും സംസാരിക്കത്തില്ല. ഈ ഇരിക്കുന്ന വ്യക്തികൾക്ക് തമ്മിൽ വേറൊരു ടോക്കുണ്ട്. ഇന്നത്തെ മിനിസ്ട്രി, ആ വ്യക്തി ഇങ്ങനെയായിരുന്നു, ഈ വ്യക്തി ഇങ്ങനെയായിരുന്നു, ഇതങ്ങനെ ദൈവം ചെയ്തു, ഇതിങ്ങനെ ദൈവം ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വേറെ ലെവലിലുള്ള ടോക്ക് അതിൻ്റെ ഇടയിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയല്ല. ഫൈൻ, ഇനി മൂന്നാമത്തെ കാര്യം പറയാം. ഒരു ദൈവപുരുഷൻ ചെയ്യേണ്ട കാര്യം പറയാം. ശരിക്കും ഇദ്ദേഹം ഒരു ദൈവപുരുഷനാണെങ്കിൽ ആദ്യം അദ്ദേഹം വിളിച്ചിരുത്തുന്നത് ഈ സഹോദരനെയും സഹോദരിയും ഈ കുഞ്ഞുങ്ങളെ ഈ മേശയിൽ വിളിച്ചിരുത്തണം. അവരുടെ കൂടെ ഈ വ്യക്തി ഇരിക്കണം. എന്നിട്ട് ഈ വ്യക്തി വിളമ്പിക്കൊടുക്കണം. ആര് വിളമ്പിക്കൊടുക്കണം? പാസ്റ്റർ വിളമ്പിക്കൊടുക്കണം. അവരെ വിട്ടല്ല വിളമ്പിക്കേണ്ടത്. അന്ത്യത്തെ സമയത്ത് ആരാ വിളമ്പിയേ? ജീസസ്. ഒറ്റിക്കൊടുക്കുന്നവന് വേണ്ടി മുക്കി കൊടുത്തതാരാ? ജീസസ്. ഈ പന്നന്മാരിതൊന്നും വായിച്ചിട്ടില്ല. ഈ വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ഇതിലും മോശമായ വാക്ക് എനിക്കറിയാം. ഇത് ഉള്ളതിൽ ഇച്ചിരി എങ്കിലും സഫ്യമായ ഒരു വാക്കാണ്. സോ ആദ്യം വിളമ്പിക്കൊടുക്കേണ്ടത് ആ കുഞ്ഞുങ്ങൾക്കാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാതെ കഴിക്കുന്നവൻ്റെ അന്നനാളത്തിൽ ദഹിക്കരുത്. അവൻ ഒരാഴ്ച ലൂസ് മോഷനായിട്ട് വീട്ടിൽ കിടക്കണം. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കുക. ഇങ്ങനെ മൃഷ്ടാനം തിന്നിട്ട് എല്ല് കഷണം മാത്രം വെച്ചിട്ട് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ചിക്കൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സെന്തായിരിക്കും? ഈ പാസ്റ്റർ പറയുന്നതായിരിക്കും, ആ കുഞ്ഞ് പറയുന്നതായിരിക്കുമോ ദൈവം കേൾക്കുന്നത്? ഇവൻ്റെയൊക്കെ മിനിസ്ട്രി അതോടുകൂടെ നിന്ന് പോകട്ടെ എന്ന് അവൻ ചിന്തിച്ചാൽ മതി, ഇവൻ്റെ ചീട്ടും പടം വന്നു കയറും. സോ ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇന്നത്തെ പാസ്റ്റർമാർക്കില്ല. അവൻ പോയത് എന്തിനാ? ശുശ്രൂഷയ്ക്കല്ല, കഴിക്കാൻ. അതേ അവിടെ നടക്കത്തുള്ളൂ, വേറെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. ബാക്കി നടക്കുന്ന എല്ലാം പ്രദർശനമാണ്. ഈ ചാട്ടവും തുള്ളലും ഒക്കെ വെറും പ്രദർശനമാണ്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്ന മിനിസ്ട്രി. ഒരു 10 ദൂതം പറഞ്ഞിട്ട് അവൻ പോവും.
ചിലപ്പോൾ കയ്യടി മേടിച്ചിട്ട് പോവും. പക്ഷെ ദൈവം ഒരു കാര്യം അവിടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യത്തില്ല. ഇന്നും എനിക്ക് തോന്നുന്നു സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ കർത്താവിനെ അറിഞ്ഞിട്ടും അവരുടെ കുടുംബത്തിനകത്ത് ഒരു ഉയർച്ച അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഒരു ആത്മീയ ഗ്രോത്ത് ഉണ്ടാകത്തിൻ്റെ കാര്യം ഇത് തന്നെയായിരിക്കണം. റൈറ്റ്. ഓക്കെ. സോ ഇങ്ങനെയുള്ള പാസ്റ്ററിൻ്റെ മിനിസ്ട്രി ചിലപ്പോൾ തഴയ്ക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. അത് ജസ്റ്റ് ഒരു എന്താ ഒരു ഈ പൂത്തിരി കത്തിക്കുമ്പോൾ ഇങ്ങനെ ബിസ് എന്ന് പോയിട്ടല്ലേ അത് താഴോട്ട് വരുന്നത്. ആ ഈ ബിസ് മാത്രമേ കാണത്തുള്ളൂ, പിന്നെ തീ പോലും കാണത്തില്ല. ഇന്നത്തെ മിനിസ്ട്രികളെല്ലാം ഈ ലെവൽ അണഞ്ഞു പോകാനുള്ള കാരണം ഇതാണ്, ഈ ബിസ് മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ. ഇതൊന്നും ദൈവിക ശുശ്രൂഷ അല്ല, അത് ആൾക്കാർ മനസ്സിലാക്കണം. ഇവരെയൊക്കെ പോലുള്ളവരെ വീട്ടിൽ കയറ്റി തീറ്റിപ്പോറ്റുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതല്ല സാറഫാത്തിലെ വിധവയുടെ കഥ. അതൊക്കെ പിന്നെ ഒരു അവസരം പറയാം, എന്താണ് സാറഫാത്തിലെ വിധവയുടെ കഥ? അതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതി നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഇതൊക്കെ തന്നെ ധാരാളം നിങ്ങൾക്ക് ചിന്തിക്കാനും സ്വയം ചിന്തിക്കാനും വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലരോട് ഇത് ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യം ഞങ്ങൾ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എൻ്റെ കൂടെ വേണം. ഒരു കുഞ്ഞു കാര്യം കൂടെ പറയട്ടെ, ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് കുറേ പാസ്റ്റർമാരെ നിന്റെ തലയിൽ ഇടുത്തി വീഴുവാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതൊരു തീയും കണ്ടില്ല ഇതുവരെ. എല്ലാം കൂടെ ഒരുമിച്ചാണാവോ വരുന്നത് അറിയില്ല, ആയിരിക്കുമല്ലേ. ഇടുത്തി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഇടിയും മിന്നൽ വരുന്ന ഒരു ഈ തെങ്ങൊക്കെ കരിഞ്ഞു പോയി നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അതിനെ ഇടുത്തി എന്ന് സാധാരണ പറയുന്നത്. അത് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മിച്ചം കിട്ടത്തില്ല, കരിഞ്ഞു പോകുന്ന അത് വിഴട്ടെ എന്നാണ് ഈ പാസ്റ്റർമാർ. കാരണം ഞാൻ സംസാരിക്കുന്നതെല്ലാം ദൈവത്തിനെതിരെയാണ്, ദൈവിക ശുശ്രൂഷകൾക്കെതിരെയാണ്, ദൈവപദ്ധതികൾക്കെതിരെയാണ് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇത് ആൾക്കാർ വിലയിരുത്തേണ്ട കാര്യമാണ്, ഞാനെന്താ സംസാരിക്കേണ്ടത് സംസാരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക, ഇടുത്തി വീഴുന്നു. ചില അമ്മമാരും അപ്പന്മാരും ഉപസിക്കുന്നുണ്ട് എനിക്കെതിരെ, എൻ്റെ ഈ കാര്യങ്ങളെല്ലാം നിന്നു പോകാനായിട്ട്. പക്ഷേ ഇതുവരെയും അവരുടെ ഗ്രാഫ് താഴോട്ട് പോയതല്ലാതെ നമ്മുടെ ഗ്രാഫ് താഴോട്ട് പോയതായിട്ട് ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ജീസസിനെ റോൾ മോഡലാക്കി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതും ഞങ്ങളെ ലൈഫ് കൊണ്ടുപോകുന്നതും. അത് തന്നെ ഇവിടെ എന്താണെന്നറിയോ, പിതാവേ ഇവർ ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇവരോട് ക്ഷമിക്കണമേ, നമുക്ക് ബ്ലസ് ചെയ്യാല്ലേ അവരെ. നമുക്കത്രേ പറ്റത്തുള്ളൂ. നമുക്ക് ആരെയും ശപിക്കാനോ നമുക്ക് ആരെയും എന്താ വേദനിപ്പിക്കാനോ താല്പര്യമില്ല. നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യം പറയുന്നു, സത്യമായിട്ടുള്ള കാര്യം പറയുന്നു. പിന്നെ ജീസസ് ഇതുപോലെ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ജീസസ് ജെന്യുവിനായി ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം ആ പള്ളിയെയും ദേവാലയത്തെയും പുരോഹിതന്മാരെയൊക്കെ ഭസ്മമാക്കി കളഞ്ഞു. റൈറ്റ്. ഇന്ന് ജെറുസലേം ദേവാലയം ഉണ്ടോ? പുരോഹിതന്മാരുണ്ടോ? ആചാരാനുഷ്ഠാനങ്ങളുണ്ടോ? കത്തിപ്പോയി. ആർക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ട്? ദൈവത്തിൻ്റെ അഭിഷേകത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട്. സോ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മക്കളെ, ഞങ്ങളല്ല ഉത്തരവാദി, നിങ്ങൾ തന്നെയാണ് വിതയ്ക്കുന്നത് കൊയ്യേണ്ടി വരും. യെസ്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും യാ വണക്കം.